തൃശൂർ പേരാമംഗലത്ത് ബാങ്ക് അധികൃതർ ജപ്തി ചെയ്ത വീട് സർക്കാരിന്റെ ഇടപെടലിൽ ഓമനയ്ക്കും മക്കൾക്കും തിരികെ ലഭിച്ചു. തിരിച്ചടവ് തുകയായ 3 ലക്ഷം രൂപയിൽ 75,000 രൂപ റിസ്ക് ഫണ്ടിൽ നിന്നും സർക്കാർ അനുവദിച്ചു. ബാക്കി തുക ഗഡുക്കളായി തിരിച്ചടയ്ക്കാനുള്ള സാവകാശവും കുടുംബത്തിന് നൽകി. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് ബാങ്ക് അധികൃതർ ഓമനയുടെ വീട് മുന്നറിയിപ്പില്ലാതെ ജപ്തി ചെയ്തത്. ഇതോടെ ഈ കുടുംബം പെരുവഴിയിലാകുകയായിരുന്നു. ഇപ്പോൾ കോടതിയുടെ കൈവശമാണ് ഇതിന്റെ താക്കോൽ, ഈ വീടിന്റെ താക്കോൽ ഉള്ളത്. ആ താക്കോൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായിട്ട് ഞാനിപ്പോൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് അത് തിരികെ ഈടാക്കണം. ആ മറ്റേ താക്കോൽ തിരികെ ഈടാക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ അത് കേസ് കോടതിയിൽ കൊടുത്ത് കോടതിയുടെ അനുമതിയോടുകൂടി താക്കോൽ വാങ്ങി നമ്മൾ ഇവരെ തിരികെ പ്രവേശിപ്പിക്കും. ബഹുമാനപ്പെട്ട മന്ത്രി ആവശ്യപ്പെട്ടുള്ളത് ഇന്ന് തന്നെ ഇവരെ ഈ വീട്ടിൽ താമസിപ്പിക്കണമെന്ന് തന്നെയാണ്. സർക്കാരിൻ്റെ പ്രഖ്യാപിത നയത്തിനെതിരെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. 3 സെൻറ്റ് ഭൂമിയുള്ളവരെ കുടിയിറക്കുമ്പോൾ അവർക്ക് മതിയായ താമസ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടീഷണലായിട്ട് ഇവരെ ഇവിടെ താമസിപ്പിക്കാനുള്ള ഹർജി തയ്യാറാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായും ഇന്ന് തന്നെ ഇവരെ ഈ വീട്ടിൽ താമസിപ്പിക്കണമെന്ന് തന്നെയാണ് സഹകരണ വകുപ്പിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഓമന എന്ന ഈ അമ്മയുടെ കണ്ണീരിനെ ഒരാശ്വാസമായി. കഴിഞ്ഞ രാത്രിയിൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതിനപ്പുറം അത്ര ദയനീയമായിരുന്നു ഇവരുടെ അവസ്ഥ. കൂലിപ്പണിക്കായി മകനും വീട്ടുജോലിക്കായി ഓമനയും പോയതിന് പിന്നാലെ തൃശൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നേ ഉദ്യോഗസ്ഥർ ജപ്തി നടപടികൾക്കായി വീട്ടിലെത്തുകയായിരുന്നു. സാധനങ്ങളും വസ്ത്രങ്ങളുമടക്കം എടുക്കാനാകാത്ത നിലയിൽ താഴിട്ട് പൂട്ടി ഉദ്യോഗസ്ഥർ മടങ്ങി. വൈകിട്ട് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് വീട് ജപ്തി ചെയ്ത കാര്യം ഓമനെ അറിയുന്നത്. 10 വർഷം മുൻപ് ഓമനയുടെ ഭർത്താവിൻ്റെ ചികിത്സാർത്ഥം 1,50,000 രൂപ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തിരുന്നു. പിന്നീട് ഭർത്താവ് മരിച്ചതോടെയാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങി ഈ കുടുംബം പ്രതിസന്ധി നേരിട്ട് തുടങ്ങിയത്. വേറൊരു വരുമാനമില്ല, പണിക്ക് പോയിട്ട് വീട്ടുക, അത്രേ അടയ്ക്കാം. സഹായിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കാന്ന് പറഞ്ഞത് എന്താന്ന് പറയാ, എനിക്കറിയില്ല അങ്ങനെ പറയാനായിട്ട്. ഇപ്പൊ ഇത്രയും സഹായങ്ങൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയില്ല. ഇനി ഇവിടെ അങ്ങോട്ട് അവർക്ക് മുടക്കില്ലാണ്ട് അടയ്ക്കാം എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് പറയാൻ പറ്റും. ഇതിനിടെ ബാങ്ക് അധികൃതർക്കെതിരെ സർക്കാർ കൈക്കൊണ്ട നടപടികൾ അറിയിക്കാനും സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ നേരിട്ടെത്തി കുടുംബത്തെ സന്ദർശിക്കുകയും ചെയ്തു. വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണിത്. അതേസമയം കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതി ഔദ്യോഗിക വിശദീകരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. സ്ഥലം MLA സേവ്യർ ചിറ്റിലപ്പള്ളിയും നാട്ടുകാരും അടക്കമുള്ളവരാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ കുടുംബത്തിന്റെ നീതിക്കായി പ്രയത്നിച്ച് രംഗത്തെത്തിയത്. കൈരളി ന്യൂസ്, തൃശൂർ.